ഉറപ്പാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. കിറ്റുകൾ വാങ്ങാൻ 500-ലധികം ആളുകളെത്തി. വിശദാംശങ്ങളുമായി ശ്യാം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്യാം, ഇത്ര വലിയ നിയന്ത്രണങ്ങൾ ഉള്ളപ്പോൾ പോലും ഇത്തരത്തിൽ വലിയൊരു നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിരിക്കുന്നു, എന്താണ് വിശദാംശങ്ങൾ? റോബിൻ, തീർച്ചയായും സർക്കാർ നിശ്ചയിച്ച ഹോട്ട്സ്പോട്ടിൽ വരുന്ന സ്ഥലമാണ് വടശ്ശേരിക്കര പഞ്ചായത്ത്. ജില്ലയിൽ 6 ഇടങ്ങളാണ് അങ്ങനെ ഹോട്ട്സ്പോട്ടിലുള്ളത്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി ഇത്തരത്തിൽ കിറ്റ് വിതരണം നടന്നത്. 500-ലധികം ആളുകളാണ് ഇവിടെ കിറ്റുകൾ വാങ്ങാനെത്തിയത്. LDF നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് 1000 രൂപയുടെ കിറ്റുകൾ എല്ലാ സംഘം അംഗങ്ങൾക്കും നൽകിയത്. നീതി സ്റ്റോറിന് സമീപത്ത് വെച്ചായിരുന്നു ഈ കിറ്റ് വിതരണം. വാട്സപ്പിലൂടെയാണ് ഈ കിറ്റ് വിതരണം നടത്തുന്നതായിട്ടുള്ള വിവരം ഈ സമിതി അംഗങ്ങൾക്ക് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ ആളുകൾ ഇവിടെ തടിച്ചുകൂടുകയായിരുന്നു. അല്പസമയം മുമ്പാണ് പോലീസ് എത്തി ഇവരെ മടക്കി അയച്ചത്. ഇവർക്കെതിരെ ഭരണസമിതിക്കെതിരെ കേസ് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും കേസ് എടുക്കണമെന്ന ആവശ്യം ശക്തമാവുന്നുണ്ട്. ജില്ലയിൽ 24 വരെ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് ഇപ്പോൾ 100-കണക്കിന് ആളുകൾ ഇത്തരത്തിൽ കൂടിയിരിക്കുന്നത്. റോബി, അതീവ ജാഗ്രത വേണ്ട. പത്തനംതിട്ടയിലാണ് 100-കണക്കിന് ആളുകൾ ലോക്ഡൌൺ ലംഘിച്ച് ഇത്തരത്തിൽ ഒത്തുകൂടിയതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം.